നമസ്കാരം. മനുഷ്യൻ ഒഴികെയുള്ള ജന്തുജാലങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവികൾ സസ്തനികളാണ്. പക്ഷേ മറ്റ് സസ്തനികളെപ്പോലെ ബുദ്ധിയുണ്ടായിട്ടും വിഡ്ഢികളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച മൃഗമാണ് കഴുത. കഴുത എന്ന് കേൾക്കുമ്പോൾ എന്തേ മലയാളികളുടെ മുഖം ചുളിയുന്നു. കഴുത ഒരു വിഡ്ഢിത്തത്തിൻ്റെ പ്രതീകമായി മാറിയതിൻ്റെ പിന്നിൽ രഹസ്യം ഇന്ന് കാലയവനികയ്ക്കുള്ളിൽ മറക്കപ്പെട്ടിരിക്കുന്നു. എത്ര ദുർഘടമായ പാത താണ്ടാനും അതേ പാതകൾ ഓർത്ത് തിരിച്ചു വരാനുള്ള പാഠവും ഏത് ആൾക്കൂട്ടത്തിലും തൻ്റെ യജമാനനെ കണ്ടെത്താനുള്ള വൈഭവവും ഉണ്ടായിട്ടും കഴുത ഇന്നും അവഹേളനത്തിൻ്റെ പ്രതിരൂപമായി നിലകൊള്ളുന്നു. പരിഹാസ രൂപേണ ഒരാളെ കഴുത എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, കഴുതയേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു മൃഗമില്ലെന്ന സത്യം. പരസ്പരം തൊട്ടുരുമി പ്രകൃതിയുടെ സർഗലാവണ്യം ആസ്വദിച്ചു നടക്കുന്ന കഴുതകൾ സഹജീവി സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാണ്. യേശുദേവിൻ്റെ ജെറുസലേം യാത്രയുടെയും ക്ലിയോപാട്രയുടെ സൗന്ദര്യരസത്തിലൂടെയും കഴുതയുടെയും കഴുതപ്പാലിൻ്റെയും മാഹാത്മ്യം ചരിത്രരേഖകൾ വിളിച്ചോതുന്നു. മുലപ്പാലിൻ്റെ അത്രയും പോഷകമൂല്യമുള്ള കഴുതപ്പാലിൻ്റെ വിപണി നമ്മൾ കണ്ടെത്താത്തതും ഫാമിംഗ് മൃഗം എന്ന നിലയിൽ കഴുതയെ ഉപയോഗപ്പെടുത്താത്തതും ഏറെ ദുഃഖകരമായ കാര്യമാണ്. വളർത്തുമൃഗമായ കഴുതയെ ഭാരം വഹിക്കാനായി മനുഷ്യൻ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നു. കുതിരയുടെ വർഗത്തിലുള്ള ഈ മൃഗത്തിന് രൂപത്തിലും കുതിരയുമായി സാമ്യമുണ്ട്. പാലിനായും കഴുതയെ മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. അതികഠിനമായ ഭാരം ചുമക്കുമ്പോഴും മർദ്ദനമേൽക്കുമ്പോഴും പ്രതികരണം ഒട്ടുമില്ലാത്ത ഭാരം ചുമക്കുന്നതിനാൽ കഴുത എന്ന വാക്ക് ബുദ്ധിയില്ലാത്തവൻ എന്നതിന് സമമായി പല സംസ്കാരങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. കഴുതയെപ്പോലെ ജോലി ചെയ്യുന്നവൻ എന്ന ഒരു പ്രയോഗം പോലും നമ്മുടെ നാട്ടിലുണ്ട്. 160 AD റോമൻ ദാർശനികനായിരുന്ന അപൂലിയൻസിൻ്റെ ദ ഗോൾഡൻ ആസ് എന്ന കൃതിയിലും ഈസോപ് കഥകളിലും കഴുതയെ ബുദ്ധിയില്ലാത്ത മൃഗമായി ചിത്രീകരിച്ചു. ഷേക്സ്പിയർ ആസ് അഥവാ കഴുത എന്ന വാക്ക് ബുദ്ധിയില്ലായ്മയുടെയും വിഡ്ഢിത്തത്തിൻ്റെയും പര്യായമായി തൻ്റെ കൃതിയിൽ പകർത്തിയപ്പോൾ കഴുതകൾ വിവരമില്ലായ്മയുടെ പട്ടികയിലേക്ക് പൂർണ്ണമായും തള്ളപ്പെട്ടു. മനുഷ്യർ ഇന്നും കരുതുന്നത് കഴുത തീരെ ബുദ്ധിയില്ലാത്ത മൃഗം എന്നാണ്. പക്ഷേ കഴുതകൾ കുതിരയുടെ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ കഴുതയ്ക്ക് കുതിരയുടെ അത്ര തന്നെ ബുദ്ധിയുമുണ്ട് എന്നതാണ് സത്യം. കഴുതയ്ക്കും കുതിരയ്ക്കും കൂടി ജനിക്കുന്ന കോവർ കഴുതകളെ പമ്പരവിഡ്ഢിയായിട്ടാണ് മനുഷ്യൻ കരുതുന്നത്. ആൺകഴുതയും പെൺകുതിരയും ഇണചേർന്നുണ്ടാകുന്ന കുട്ടികളെ മ്യൂൾ എന്നാണ് പറയുക. പെൺകഴുത ആൺകുതിരയും തമ്മിൽ ഇണചേർന്ന് ഉണ്ടാകുന്ന കുട്ടികളെ ഹിന്നി എന്നും പറയും. പൊതുവെ കുതിരകൾക്ക് 64 ക്രോമസോമുകളും കഴുതയ്ക്ക് 62 ക്രോമസോമുകളും ആണ് ഉണ്ടാവുക. പക്ഷേ കുതിരയ്ക്കും കഴുതയ്ക്കും കൂടി ജനിക്കുന്ന കോവർ കഴുതകൾക്ക് 63 ക്രോമസോമുകളാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പ്രത്യുൽപാദന ശേഷി ഇല്ല. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായി കോവർ കഴുതകൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുണ്ട്. മ്യൂളും ഹിന്നിയും ബുദ്ധിയുടെ കാര്യത്തിൽ കുതിരയോടൊപ്പം നിൽക്കുന്നു. കുതിരയേക്കാൾ ആയുസ്സും ഇവയ്ക്ക് കൂടുതലാണ്. കഴുതയേക്കാളും ഭാരം ചുമക്കും എന്നതിനാൽ ലോകത്തുള്ള പല രാജ്യങ്ങളിലും കോവർ കഴുതകളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ട്. ജീവകം AB, B1, B12, CE എന്നിവയാൽ സമ്പന്നമാണ് കഴുതപ്പാൽ. അതുകൊണ്ട് തന്നെ മികച്ച രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്ന ഒന്നുകൂടിയാണിത്. മാത്രമല്ല സൗന്ദര്യവർദ്ധക വസ്തു എന്ന നിലയ്ക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചർമ്മകാന്തി വർധനവിനും വാർദ്ധക്യ സംബന്ധമായി ഉണ്ടാവുന്ന ചുളിവുകളും ഇല്ലാതാക്കുവാനും കഴുതപ്പാലിൻ്റെ ഉപയോഗം നല്ലതാണ്. ഈജിപ്ത് രാജ്ഞിയായ ക്ലിയോപാട്ര തൻ്റെ യൗവനം നിലനിർത്താൻ 700 കഴുതകളുടെ പാലിലാണ് നിത്യവും കുളിക്കാറുള്ളതെന്ന് ഇതിഹാസ രേഖകൾ നമ്മളോട് പറയുന്നു. ഇതിൽ നിന്ന് കഴുതപ്പാലിൻ്റെ മഹിമ നമുക്ക് മനസ്സിലാക്കാമല്ലോ. കഴുതയ്ക്കും കോവർ കഴുതയ്ക്കും കുതിരയോളം തന്നെ ബുദ്ധിയുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കഴുത മരമണ്ടനല്ല എന്ന സത്യത്തിലേക്ക് മനുഷ്യർ എന്നെങ്കിലും എത്തിപ്പെടുമെന്ന് ആശ്വസിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.